പ്രൈസ് ബി ടു ജീസസ്. കർത്താവിന്റെ യേശുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. സന്തോഷമുള്ളവരൊക്കെ നിങ്ങൾ ആയിരിക്കുന്നവിടുത്ത് കർത്താവിനെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ അവിടെ രാത്രി ഇന്ത്യയിൽ സമയം 8:30 നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ ആഹാരം കഴിക്കുവാൻ പോകെയായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നാം ഇപ്പോൾ കഴിക്കുവാൻ പോകുന്ന ഈ ആത്മീയ ആഹാരം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ദേഹം ദേഹി ആത്മാവിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. സ്തോത്രം. നാം നമ്മെ തന്നെ ദൈവ വചനത്താൽ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. നാം ഓരോ ദിവസവും നമ്മെ തന്നെ ദൈവ വചനം നമ്മളിലേക്ക് കൊടുത്ത് നാം നമ്മെ തന്നെ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ കൂടി, സന്തോഷമുള്ളവർ, യേശുവിനെ സ്നേഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഒന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ ടെലിവിഷനിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രെയർ ലൈൻ വരുന്നുണ്ടല്ലോ, പ്രെയർ ലൈൻ നമ്പർ വരുന്നുണ്ട് സ്ക്രീനിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അറിയുന്ന, നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത് അവൻ മരിച്ചത് വെറുതെ ഒന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല, അവന് നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യം, അവൻ നിന്റെ ശാപങ്ങളെ തകർത്തു, അവൻ നിന്റെ രോഗങ്ങളുടെ മേൽ ജയം എടുത്തു, അവൻ നിനക്ക് നിത്യ ജീവൻ തന്നു, അവൻ നിന്റെ പാപത്തെ മോചിച്ചു, അവൻ നിനക്ക് അവന്റെ പുത്രനാകുവാൻ പുത്രിയാകുവാനുള്ള അധികാരത്തെ തന്നു. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ഓ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. ഇന്ന് നാം ആയിരിക്കുന്നത് അവന്റെ മകനാണ്, മകളാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അവനോട് പറയാം, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഉത്തരം തരുന്നവനായ യേശു അവൻ നിങ്ങൾക്ക് മറുപടി തരും. അത് നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച്, നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, കടഭാരങ്ങളാകാം, രോഗമാകാം, മാനസിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബ പ്രയാസങ്ങളാകാം, ജോലിയുടെ കാര്യങ്ങളാകാം, വിസയുടെ കാര്യങ്ങളാകാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അഡിക്ഷൻ മദ്യപാനമോ പുകവലിയോ ആകാം, ഇത് എന്തുമാകട്ടെ, അതിൽ നിന്ന് വിടുതൽ തരുവാൻ എന്റെ യേശുവിന് സാധിക്കും. എന്നാൽ യേശു തന്ന ഏറ്റവും വലിയതായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും വിലയേറിയ ഒരു പ്രത്യേക കാര്യമുണ്ട്. അതിന്റെ ആ കാര്യത്തിന്റെ പേരാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. ആ നിത്യജീവൻ തരുവാൻ സാധിക്കുന്നവൻ ഒരുവനെ ഉള്ളൂ, അവൻ നസ്രയനായ യേശുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ഉള്ളവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ വേണമെന്നുണ്ടെങ്കിൽ അത് യേശുവാണ്. നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ കൊടുപ്പുകളോ നമ്മുടെ നിരൂപണങ്ങളോ നമ്മുടെ എഴുത്തുകളോ നമ്മുടെ ചിന്തകളോ ഒന്നും നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഇടയിൽ കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തു. അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ കടന്നു വന്നു, എന്നിട്ട് അവൻ പറഞ്ഞു, നിനക്ക് സ്വർഗത്തിലേക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ഞാനാണ്. ആരാണ്? അവന്റെ പേരാണ് യേശു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്ന ഒരു കാര്യം നിത്യജീവനാണ്. ആ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടരുത്. ഒരുവൻ സർവലോകം നേടിയാലും തന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും വിലയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് നിത്യജീവൻ. അത് എവിടെയാണ്? അവൻ നമ്മുടെ ദൈവത്തോടുള്ള വാസം, യേശുവിനുള്ള വാസമാണ് ആ നിത്യജീവൻ. അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെയും ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ നിങ്ങൾ യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ല എങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ആയിരിക്കുന്ന ഇവിടെ തിരുന്നു കൊണ്ടെന്ന് പറയാമോ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് എനിക്കറിയാം. നീ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു,
ഇവിടെ 33.5 കൊല്ലം ജീവിച്ചു, നിന്നെ ക്രൂശിൽ തറച്ചു, നീ അടക്കപ്പെട്ടു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു. ഓ ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്റെ രക്ഷകനാണ്, നീ എന്റെ കർത്താവാണ്. ഇന്ന് യേശുവേ, ഞാൻ അങ്ങേ എന്റെ ജീവിതത്തിലേക്ക് എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. കടന്നുവാ എന്റെ ഹൃദയത്തിലേക്ക്, ഒന്ന് കടന്നുവാ, എനിക്ക് നിന്നിലൊന്ന് വസിക്കണം. ഓ ഹല്ലേലൂയ. അതെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞുവോ? പറഞ്ഞുവെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പേര് എഴുതി കഴിഞ്ഞ് സ്വർഗത്തിൽ പറയുകയാണ്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്വർഗത്തിന് അവകാശിയായി. നിന്റെ പേരെഴുതുകയാണ്, സന്തോഷിക്കാം. അതിന്റെ അർത്ഥം നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതെങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും അമ്മയുടെ ഗർഭാശയത്തിൽ കടന്നുള്ള ജനനമല്ല, പിന്നെയോ ആ ജനനം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരു ജനനമാണ്. അത് പുറമേ കാണുന്നതല്ല, അത് അകമേയുള്ളതാണ്. അതിന്റെ ഉത്തര അതിന്റെ ആ എഴുത്തുകുത്തുകൾ ഇവിടെയല്ല നടക്കുന്നത്, അത് സ്വർഗത്തിലാണ്. അതിന് നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ചെയ്തവരാണ് എങ്കിൽ, അല്ല എങ്കിൽ നിങ്ങളുടെ ആ കർത്താവുമായിട്ടുള്ള ബന്ധം, ആ തീരുമാനത്തെ ഒന്നും കൂടെ പുതുക്കുകയാണ് ഇപ്പൊ ചെയ്തെങ്കിൽ, കർത്താവെ എനിക്ക് നിനക്ക് വേണ്ടി കുറച്ചുകൂടെ ശക്തമായിട്ടൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഓ എന്നൊക്കെ തീരുമാനമാണ് എങ്കിൽ വിളിക്കേ, ഞങ്ങളെ വിളിക്കേ, ഞങ്ങളുടെ ഫോൺ നമ്പർ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന സഹകാരികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് യേശു നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ പോകുന്നത് വളരെ വളരെ കാതലായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോകത്ത് പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഒത്തിരി സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീത്തലും പോലെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനുമായി നടക്കുന്നു. ഞാൻ പറയട്ടെ, ഈ യുദ്ധം ഇങ്ങനൊന്നും തീരാൻ പോകുന്നില്ല. ഇതിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരും, ഇത് മറ്റൊരു യുദ്ധമായി മാറും. നമ്മൾ ഇസ്രായേലിൽ നോക്കി, അവിടെ പ്രയാസങ്ങൾ നടക്കുന്നു. ഒത്തിരി രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യേശുവിന്റെ വരവിനോട് അടുക്കുമ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ ഇതൊക്കെയും ആ ഈറ്റ് നോവിന്റെ ആരംഭം അത്രേ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 24 അധ്യായം അതിന്റെ 12 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ബിക്കോസ് ഓഫ് ഇനിക്വിറ്റി, അധർമ്മം. നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ നമ്മൾ അധർമ്മം എല്ലായിടത്തും കാണുന്നുണ്ട്. എന്നാൽ 13 വാക്യം പറയുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് ആൾക്കാർ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെ നോക്കിയാലും അക്രമമാണ്, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാ, പത്രം വായിച്ചാൽ കൊലപാതകം, ബോംബിട്ടു, വെടിവെച്ച് കൊന്നു, കുത്തിക്കൊന്നു, ആസിഡ് ഒഴിച്ചു, അല്ലെങ്കിൽ തല്ലിക്കൊന്നു, ഓ എന്തുവായത്, വീട് കയറി ആക്രമിച്ചു, നടന്നു പോയവനെ അടിച്ചിട്ടു, വണ്ടി ഇടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി, ട്രെയിൻ മറിഞ്ഞു, ഫ്ലൈറ്റ്, ഓ എന്തുവാ, ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കുന്നു, എല്ലായിടത്തും അധർമ്മം, നീതി നടക്കുന്നേയില്ല, നീതി അപ്രത്യക്ഷമായി, സത്യസന്ധമായ കാര്യങ്ങൾ ഒന്നും നടക്കുന്നു, എന്തുവാ ദൈവമേ ഇങ്ങനെ, നീ ഇല്ലയോ എന്ന് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇങ്ങനെ അധർമ്മം കണ്ട് 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 പലയിടത്തും അധർമ്മങ്ങളെ കുറിച്ച് കേട്ട് ചിലരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കണ്ടിട്ട് പലർക്കും സംഭവിക്കുന്ന കുഴപ്പം, അവർക്ക് ദൈവത്തോടുള്ള ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. 2, അവർക്ക് ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള താല്പര്യവും നഷ്ടപ്പെട്ടു. അവർ പലപ്പോഴും കുറ്റം പറഞ്ഞ്, ഓ എന്തുകൊണ്ടാ ഇത് സംഭവിക്കുന്നത്, ദൈവം ഇതൊന്നും കാണുന്നില്ലയോ, ഇതെന്തിനാ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് പലപ്പോഴും ദൈവ ദൂഷണവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്ത് ചെയ്യും, രക്ഷിക്കപ്പെടും. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നാം അധർമ്മത്തെ കാണുമ്പോൾ, നമ്മൾ നീതി ഇഷ്ടപ്പെടുന്ന, നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, സത്യസന്ധമായി കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി അധർമ്മം കാണുമ്പോൾ, നീതികേട് കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ, സകലതും നീതിക്കെതിരായി സംഭവിക്കുന്ന
കളയുന്നത് കാണുമ്പോൾ, സത്യത്തെ മറിച്ചു കളയുന്നത് കാണുമ്പോൾ, നീതിമാനിന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങളെ പിഴുതെറിയുന്നത് കാണുമ്പോൾ, പലപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി, ഓ ഇനി ഇതുപോലൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചേക്കാം എന്ന് പറഞ്ഞ് പലരും ദൈവത്തിൽ നിന്നും ദൈവിക ന്യായപ്രമാണത്തിൽ നിന്നും ദൈവ കർത്താവായി യേശു പഠിപ്പിച്ച ആ നല്ല രീതിയിൽ നിന്ന് മാറിപ്പോയിട്ട് നമ്മൾ അതുപോലെ ജീവിച്ച ഒന്നും കിട്ടത്തില്ല, ഇഷ്ടമുള്ള പോലെ ആകാം എന്ന് പറഞ്ഞ് പലരും പലപ്പോഴും ദൈവവചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും അകന്നു പോകാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു എന്താണ്? കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. നാം തെറ്റിപ്പോകാനുള്ളവരല്ല, പിന്നെ നാം ആരാണ്? ഉറച്ച് നിൽക്കുവാനുള്ളവരാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന റൂമിൽ, നിങ്ങൾ ആയിരിക്കുന്ന കസേരയുടെ ചുറ്റും, നിങ്ങളുടെ റൂമിന് ചുറ്റും, നിങ്ങളുടെ വീടിന് ചുറ്റും ദൈവിക ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആയിരിക്കുന്നത് എവിടെ അവസ്ഥയിലാകട്ടെ, ആ അവസ്ഥയിൽ ദൈവത്തിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി കടന്നു വരുന്നുണ്ട്. അവൻ കടന്നു വരുന്നുണ്ട് എങ്കിൽ അവൻ വരുന്നത് വെറുതെയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാനാ. നിങ്ങളുടെ മനസ്സ് വ്യാകുലപ്പെടുന്ന മനസ്സാണോ? കർത്താവ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് നീതിയെ മറിച്ചു കളയുന്നു? എന്തുകൊണ്ട് സത്യം സംഭവിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഞാനൊരു കാര്യം പറയാം, അത് കണ്ടിട്ട് നിങ്ങൾക്ക് കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്. അതിന് പകരം നിങ്ങൾക്ക് ഒരു കാര്യം ഉറച്ചിരുന്നോണം, കർത്താവായി യേശു ക്രിസ്തു അവന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും, രാജ്യം രാജ്യങ്ങളോട് എതിർക്കുക തന്നെ ചെയ്യും, യുദ്ധങ്ങളും യുദ്ധശ്രുദ്ധികളും ഉണ്ടാകും, അഗ്നിപർവ്വതങ്ങൾ പൊട്ടും, ഓ പല സ്ഥലങ്ങളും പല കാര്യങ്ങൾ സംഭവിക്കും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, മഹാമാരികൾ ഉണ്ടാകാം. എന്ത് സംഭവിച്ചാലും, എത്ര കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വന്നാലും, പലരുടെയും ഓട്ടത്തെയും കർത്താവുമായ യേശുവിലുള്ള ഭക്തി തെറ്റിച്ചു കളയുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നാലും, നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം വിശ്വസിക്കുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്, അത് അവന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ വചനത്തിൽ നാം ഉറച്ചു നിൽക്കുവാനിടയാകണം. സ്തോത്രം. ഇന്നത്തെ കാലത്ത് പലർക്ക് സംഭവിക്കുന്ന കാര്യം, ദൈവ വചനത്തെ എടുത്ത് അത് അതുപോലെ പഠിപ്പിക്കുന്നതിന് പകരം, ദൈവ വചനത്തെ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് കളറൊക്കെ അടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് പഠിപ്പിച്ച് എല്ലാവർക്കും കർണരസം കർണരസമാകുമാർ കേട്ട് കഴിയുമ്പോ കൊള്ളാം കൊള്ളാം എന്ന് പറയും. ശരിയാ, നമുക്ക് അനുഗ്രഹം വേണ്ടേ? അനുഗ്രഹം ആവശ്യമാ. അനുഗ്രഹം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നീ വാലല്ല തലയാകും, കടം വാങ്ങയില്ല കടം കൊടുക്കും, നീ അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ദൈവവചനത്തിലുള്ള ഇതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനത്തിൽ നമ്മളുടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ശക്തമായി നിൽപ്പാൻ, ദൈവവചനത്തിൽ വിശ്വസിപ്പാൻ, ഏത് സമയത്തും ഒരുങ്ങിയിരിപ്പാൻ, നമ്മൾ കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ മറ്റൊരു കാര്യവും പഠിപ്പിക്കുന്നുണ്ട്, നാം മറ്റുള്ളവരെ എതിർക്കാൻ പഠിപ്പിക്കുന്നില്ല, വെറുക്കുവാൻ പഠിക്കുന്നില്ല, ശപിക്കുവാൻ പഠിപ്പിക്കുന്നില്ല, കള്ളത്തരം പറയുവാൻ പഠിപ്പിക്കുന്നില്ല. നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്നത്, നാം ആയിരിക്കുന്ന സ്ഥലത്തുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ഭരണാധികാരികളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കണം. ദൈവവചനം പഠിപ്പിക്കുന്നതാ. എന്നാൽ പലപ്പോഴും ആളുകൾ പലപ്പോഴും പല കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മളെ ദൈവവുമായിട്ടുള്ള വിശുദ്ധിയിൽ നിന്ന് പോലും എടുത്തു കളയുവാൻ തക്കവണ്ണം, ഓ അതൊന്നും കുഴപ്പമില്ലെന്നേ, ഇച്ചരെയൊന്നും അടിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നേ, ആരാണെങ്കിലും കള്ളത്തിലൊക്കെ പറഞ്ഞു പോകും, കർത്താവിനെല്ലാം മനസ്സിലാകത്തില്ലേ, ഇതൊന്നും ചേട്ടൻ കാര്യമാക്കണ്ടെന്നേ, ഒരു രണ്ട് ബീഡി ഒക്കെ എല്ലാവരും വലിച്ചെന്നൊക്കെ വരും, ഇതൊന്നും വലിയ കാര്യമാണോ, കർത്താവ് രണ്ട് ബീഡി നോക്കി ഇരിക്കുകയാണോ, എന്റെ ഒന്നി ഏട്ടാ ഇടയ്ക്ക് ഇച്ചിരി കള്ളത്തരമൊക്കെ കാണിച്ചാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ, ഇച്ചിരി കള്ളത്തരമൊക്കെ കാണിക്കുന്നേ, ഇങ്ങനെയൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന ആളുകൾ കടന്നു വരും. ശ്രദ്ധിക്കുക, ദൈവവചനം നമ്മെ അത് പഠിപ്പിക്കുന്നില്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം സത്യസന്ധമായി നിൽക്കണം. ഓ ദൈവവചനത്തിൽ പറയുന്നു, ഗലാത്തി ലേഖനം 5-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ആത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എന്നാൽ അതിന് തൊട്ടടുത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ചാരശങ്ക, ക്രോധം, കോപം എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ സാധാരണ ചിലര് പറയാറുണ്ട്, ആരാണെങ്കിലും ഉച്ചര കോപിക്കും,
കോപിക്കത്തില്ലെന്ന് പറയുന്നില്ല, കോപമുണ്ടാകാം, എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോളും അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ മനസ്സിൽ പകയുണ്ടാകരുത്. മറ്റുള്ളവരെ കുറ്റം പറയുന്ന പരിപാടി നിർത്തണം. നമ്മൾ ഇച്ചിരി ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ലെന്നേ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോർമലാ. നിങ്ങൾ അങ്ങ് കൊടുക്കാനുള്ളത് കൊടുത്താൽ മതി, ഞായറാഴ്ച വന്ന് ആരാധിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ. അങ്ങനെയല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നത് നാം ദൈവകർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചന അടിസ്ഥാനം പ്രകാരം തന്നെ മുൻപോട്ട് പോകുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതും കാണിക്കാം ഇതും കാണിക്കാം. ഇരുതോണിയിൽ കാല് വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക, ഇരുതോണി കാലം വെച്ച്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയത്തില്ല. കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് പോകും, അത് കഴിയും ഇങ്ങോട്ട് വരും. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോ കൈയടിച്ച് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഫോണിൽ വിളിച്ച് മറ്റുള്ളവനെ അല്ലാത്ത വർത്തമാനം. ജോലിക്ക് ചെന്ന് കഴിഞ്ഞ കൈക്കൂലി മേടിക്കുന്നു, കൊടരതായ്മ കാണിക്കുന്നു, പാവപ്പെട്ടവനെ പീഡിപ്പിക്കുന്നു, നീതി നടത്തി കൊടുക്കുന്നില്ല. എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് ഞായറാഴ്ച വന്നിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനും ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തിഞ്ചു നോക്കണം, നമ്മൾ ഏത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ കൊള്ളരതായ്മയും കാണിച്ച് നീതിക്കെതിരായിട്ട് പ്രവർത്തിച്ച് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയതിന് ശേഷം ഞായറാഴ്ച വന്ന് ഭക്തിയുടെ വേഷം. എന്താണ് ഭക്തിയുടെ വേഷം? വെള്ളയിടുന്നതിനെ കുറിച്ചല്ല ഞാൻ ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത്. ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത് ചിലർക്ക് വെള്ളയിടുന്നതായിരിക്കും ഭക്തിയുടെ വേഷം, അതിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ചിലത് എന്താണ് ഭക്തിയുടെ വേഷം? മറ്റുള്ളവരെ കാണുമ്പോ ഒരു കൈകൂപ്പ്, സ്തോത്രം, ഹല്ലേലൂയ. മറ്റ് പാസ്റ്റർമാരെ കാണുമ്പോ അയ്യോ പാസ്റ്ററേ എന്നൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത്രയും നല്ല ആളില്ലെന്ന്. പക്ഷെങ്കിൽ ഈ വ്യക്തിയുടെ മുഖം മൂടി ഒന്ന് മാറ്റിയാൽ, ഈ ഇട്ടിരിക്കുന്ന മറയൊന്ന് എടുത്തു കളഞ്ഞാൽ, അയ്യോ കർത്താവ് ദുഃഖിക്കുന്ന സ്വർഗത്തിലിരുന്ന് മോനെ മോളെ നിന്നെ നിനക്ക് ഇതിനു വേണ്ടി അല്ല ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചത്, നിനക്ക് ഇഷ്ടമുള്ളത് കാണിച്ച് കൂത്താടി നടക്കുവാൻ വേണ്ടി അല്ല ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചത്, നിനക്ക് ഇഷ്ടമുള്ളത് പറയുവാനും നിന്റെ വായിക്ക് അസഭ്യമായത് പറയുവാനും അല്ല ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചത്, നിന്റെ ശരീരത്തെ കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു കൂട്ടുവാൻ അല്ല ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചത്, ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് വിശുദ്ധിയോടെ നിൽക്കുന്ന, ഓ നിഷ്കളങ്കിതയോടെ നിൽക്കുന്ന, മാലിന്യമില്ലാത്ത, ചുളുക്കമില്ലാത്ത, കറയില്ലാത്ത ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റുവാൻ വേണ്ടിയാ അതാ ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്ക് വരുന്നത് എന്തുവാണെന്നറിയാമോ? നമ്മളോട് ഒരു കാര്യം ഒരാളെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയോട് നമുക്ക് ഇഷ്ടക്കുറവാ. പിന്നെ എന്തുകൊണ്ടാ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞു, എന്നാൽ എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു? കഴിഞ്ഞ ദിവസം ഒരാള് ഇപ്രകാരം പറയുകയാണ്, ദൈവം എന്നെ ഒരു മനുഷ്യനാ, എന്നെ ഒരാളാ, ആദാമിനും ഹവ്വായിക്കും ഏദൻ തോട്ടത്തില് ഒരു ഒരു മരത്തെ തിന്നാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു പോലും കൊടുത്തില്ലല്ലോ എന്ന്. എന്നാൽ നമ്മൾ തിരിച്ചു വന്ന് മനസ്സിലാക്കണം, ദൈവം അവർക്ക് എന്തുവാ കൊടുക്കാതിരുന്നു? അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അല്ലെ? ആ തോട്ടത്തിനകത്ത് അവർക്ക് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ദൈവം ഒരു കാര്യം മാത്രം, 100,000,000 100,000,000 കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ട് ഒരു കാര്യം മാത്രം ആ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് അല്ലെ? വേറെന്തെങ്കിലും പറ ഒറ്റ കാര്യമാ ചെയ്യരുതെന്ന് പറഞ്ഞത്, അത് അവർ ചെയ്തു. അത് ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന എന്നാണെന്നറിയാമോ? എന്ത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞോ എന്തുകൊണ്ട് അവൻ അത് പറഞ്ഞു? എന്നാല് നമ്മതുപോലെ തന്നെ ആൾക്കാരുണ്ട്, എത്ര അനുഗ്രഹം കിട്ടിയാലും കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് ഒരു പറച്ചിലും ഇല്ല, കിട്ടാത്തതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അവിടെ വണ്ടി മേടിക്കുന്നു, വീട് മേടിക്കുന്നു, ഗൾഫിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, ആരോഗ്യം ലഭിക്കുന്നു, മക്കളുണ്ടാകുന്നു, കൊച്ചുമക്കളുണ്ടാകുന്നു, 90 വയസ്സ് ജീവിച്ചിരിക്കുന്നു, എല്ലാം ഒരു ഒന്നിനും നന്ദിയില്ല. എന്നാൽ ഒരു ചെറിയ കാര്യം, കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വ്യക്തിയുടെ തേങ്ങ ഞങ്ങളുടെ പറമ്പിലോട്ട് വീഴുന്നത് കണ്ടു. ഓ കർത്താവേ, ആ വ്യക്തിയോട് നീ സംസാരിക്കണമേ എന്റെ പൊന്നെ. ഇതൊക്കെയാണ് കർത്താവിനോട് പറയുന്നേ, ഇതൊക്കെ ഒന്ന് വിട്ടു കളഞ്ഞിട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങൾക്കൊന്ന് നന്ദി പറഞ്ഞു നോക്കിക്കേ. എന്റെ യേശുവിനോടൊന്ന് പറഞ്ഞേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1,000,000 നന്ദി.
ഹാലലുയ്യ. എന്തൊക്കെയാ? നിത്യജീവനെ തന്നതിനാൽ നന്ദി, ഹാലലുയ്യ. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച നിത്യജീവൻ എനിക്ക് വേണ്ടി തന്നു, നന്ദി. എനിക്ക് ഈ ഭൂമിയിൽ ഒരു നല്ല ജന്മം തന്നു, നന്ദി. ശ്വസിക്കുവാൻ വായു തന്നു, നന്ദി. പാർപ്പാൻ പാർപ്പിടം, കഴിപ്പാൻ ആഹാരം, ഉടുക്കുവാൻ വസ്ത്രം, കുടിപ്പാൻ ജലം, പരിശുദ്ധി ആത്മാവിനെ കൊണ്ട് മുദ്രയിട്ടിരിക്കുക വീണ്ടെടുപ്പ് നാളിനായിട്ട്. ഓ, നല്ലൊരു സഭയെ തന്നു, നല്ലൊരു പാസ്റ്ററെ തന്നു, ആരോഗ്യം തന്നു, നല്ലൊരു കുടുംബം തന്നു. എന്തുമാത്രം കാര്യങ്ങളാണ് നന്ദി പറയാനുള്ളത്. എന്നാൽ ശത്രുവായവൻ, പ്രതിയോഗിയായവൻ കടന്നു വരും. അവൻ എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ വന്നിട്ട് വളരെ സ്നേഹത്തോടെ, ഓ, നിന്റെ കെട്ടിയവൻ എന്ത് നല്ലവനാ അല്ലേ, നിന്നെ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും അയാൾ എല്ലാ ദിവസവും 7 മണി കഴിഞ്ഞാ വീട്ടിൽ വരുന്നത്, അയാൾക്ക് നേരത്തെ വന്നാ എന്നാ എന്നൊരു ചോദ്യം വിട്ടിട്ട് ഒരു പോക്ക് പോകും. ഇതാണ് ശത്രുവിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ നന്മ മുഴുവൻ നിൽക്കെ നിന്റെ നന്മയെ കാണുവാൻ അനുവദിക്കാതെ നിന്റെ തിന്മയെ നിന്റെ ഉള്ളിലേക്ക് തിന്മ കുത്തിവെക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അവിടെ പറയുന്ന അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്തുവാ സ്നേഹം? കർത്താവിനോടുള്ള സ്നേഹം, സഹ ജീവികളോടുള്ള സ്നേഹം, വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം. ഓ, കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹം തണുത്തുപോകും. എന്റെ കർത്താവ് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നതാ, എന്തൊക്കെയാ സംഭവിക്കുന്നേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ഞാൻ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് എന്നിട്ട് ഇങ്ങനെയാണല്ലോ. എന്തേലും ആകട്ടെ, ചർച്ചിൽ അങ്ങ് പോയേക്കാം, വല്ല പാസ്റ്റർ ചോദിക്കും എന്ന് പറയുന്ന ആ സമയത്ത് അപ്പുറത്തുനിന്ന് പ്രസംഗിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്തുവാ അവർ പറയുന്നത്? നിങ്ങൾ ഞായറാഴ്ച പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഫേസ്ബുക്കിന്റെ മുമ്പിൽ ഇരുന്നാ മതി, നിങ്ങൾ ടി വിക്കകത്തൂടെ കണ്ടേച്ചാ മതി, ടി വിക്കകത്തൂടെ പ്രോഗ്രാം കണ്ടാലും കുഴപ്പമില്ല, ഫെലോഷിപ്പ് അതായത് കൊയിനോണിയ കൂട്ടായ്മയുടെ ആവശ്യമേ ഇല്ല, നിങ്ങൾ ആരാധനയ്ക്ക് പോയില്ലോ ദൈവം ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന കുറച്ചു പേര്. അത് കേൾക്കുന്ന ഉടനെ കണ്ടോ, ഇതാണ് വചനം, ഇതാണ് വചനം. എന്തിനാ വചനം അങ്ങനെയെന്ന് പറയുന്നത്? കാരണം നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് അങ്ങനെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ അതാണ് നല്ലതെന്നൊരു തോന്നൽ. അയ്യോ, അത് വേണ്ട കേട്ടോ. അതുകൊണ്ട് നാം ദൈവവചനം പഠിക്കണം. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് നല്ലവരായി, വിലയേറിയവരായി, മാന്യരായി നമ്മൾ ജീവിക്കണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്തോത്രം. അതുകൊണ്ടാണ് നാം ഞാൻ പറയാം, എവിടാണ് കൊലോസ്യ ലേഖനം, അതെ, 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2:3 പ്രകാരം എഴുതിയിരിക്കുന്നു, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗ സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. 1, ആരും. 2, ഏത് വിധേനയും എന്ത് നിങ്ങളെ ചതിക്കരുത്. അപ്പോൾ അതിന്റെ അർത്ഥം ആരും ഏത് തന്ത്രം ഉപയോഗിച്ചും നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. ചതിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തുന്ന ചതി. ആഹാ, അത് കൂട്ടുകെട്ടായിരിക്കാം, സ്നേഹബന്ധമായിരിക്കാം, ഒന്നുകൂടെ കടുപ്പിച്ച് പറയാം, പ്രേമബന്ധമായിരിക്കാം, പ്രേമമായിരിക്കാം, കേട്ടോ. ചിലപ്പോൾ ഓഫീസിലെ കൂട്ടായിരിക്കാം, ബന്ധുക്കാരായിരിക്കാം, ആരുമാകട്ടെ, കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം ചതി. എന്തുവാ? ആദാമിനെ ഹവ്വായെ ഒരുമിച്ചാക്കി, എന്നാൽ ഹവ്വായെ പാമ്പ് ചതിച്ചതുപോലെ നിങ്ങൾ ചതിയിൽപ്പെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടോ? എല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് പോകണമെന്നുണ്ടോ? ഉപവസിക്കണമെന്നുണ്ടോ? പ്രാർത്ഥിക്കണമെന്നുണ്ടോ? എല്ലാ ദിവസം ബൈബിൾ വായിക്കണമെന്നുണ്ടോ? ഇങ്ങനെ വിശുദ്ധമായിട്ട് ജീവിക്കണമെന്നുണ്ടോ? ഇച്ചിരി ഒന്ന് അടിച്ചാൽ കുഴപ്പമെന്ന, ഇച്ചിരി ഒന്ന് സുഖിച്ചാൽ കുഴപ്പമെന്ന, ഇതിനൊക്കെ ദൈവം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് സുഖിക്കാൻ വേണ്ടി അല്ലേ എന്നൊക്കെ പറഞ്ഞ്, അതുമാത്രമല്ല ദൈവവചനത്തിൽ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ദൈവമാണെന്ന് എവിടെ എഴുതിയിരിക്കുന്നേ?
എഴുതിയിരിക്കുന്ന എവിടെയാ? അവൻ കാൽവർക്രൂശിൽ മരിച്ചു എന്നുള്ളതിന് തെളിവെന്ന? ഇതിങ്ങനെ പല ചോദ്യങ്ങളുമായിട്ട് വരും. എന്തിനാണെന്നറിയാമോ? എങ്ങനെങ്കിലും ഒരു സംശയം ഉണ്ടാക്കി അകത്തിടാൻ വേണ്ടി. ഒരപ്പന്റെ മകന്റെ അടുത്തോട്ട് ഒരാൾ വന്ന് പറയുകയാണ്, ഇയാൾ നിന്റെ അപ്പനാണ് നിനക്ക് തന്നെ ഉറപ്പെന്ന, നീ കണ്ടായിരുന്നു ഇവരുടെ കല്യാണം, നിനക്കറിയാമോ നിന്റെ അപ്പൻ ഇതാണെന്ന്, എന്നുള്ള തെളിവെന്ന? ഇത് ചോദിക്കുമ്പോൾ മകൻ ഉടനെ ശരിയാണല്ലോ എന്ന് ചോദിക്കാൻ പോയാല് ആ മകനെ കുറിച്ച് അപ്പൻ എന്തുവാ തോന്നുന്നേ? ഇതുപോലെ ചതിയോടെ തന്ത്രങ്ങളെ മെനഞ്ഞ് കർത്താവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുവാൻ, നിങ്ങളെ അകറ്റിക്കളയുവാൻ, നിങ്ങളെ അകറ്റിക്കളയുവാൻ വരുന്ന ശബ്ദങ്ങൾ, വ്യക്തികളെ നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചോണേ. ഓ, സഭയിൽ ചെന്നു പാസ്റ്റർ പ്രസംഗിക്കുക, പ്രസംഗിച്ചത് കേട്ട് ആന്റി സന്തോഷത്തോടെ ഹല്ലേലൂയ്യ, ഓ ഇന്നത്തെ സൂപ്പർ മെസ്സേജ് ആയിരുന്നു, എന്തൊരു മെസ്സേജ് ആയിരുന്നു. വീട്ടിലോട്ട് വരുമ്പം ആ പാസ്റ്റർ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളു, പുള്ളി വലിയ ആള് നല്ലവനൊന്നും അല്ല കേട്ടോ, എനിക്ക് പുള്ളിയെ കുറച്ചൊക്കെ അറിയാം എന്നൊരടി. ഉടനെ ഇത് കേൾക്കുന്ന ഉടനെ ആന്റി, ഓ അത്രയും ശക്തമായിട്ട് പ്രസംഗിച്ച പാസ്റ്റർ ഈ കുഴപ്പമുള്ളവനല്ലേ എന്നൊരു ചിന്ത. അതോടുകൂടി കേട്ടോണ്ട് വന്ന എരിവ് മുഴുവൻ നഷ്ടപ്പെട്ടു. ക്ലിങ് എന്നും പറഞ്ഞ് എന്ത് പോയി? ഒരു ഇരിപ്പ്. സന്തോഷവും പോയി, വിശ്വാസവും പോയി, അധർമ്മം പെരുകിയിട്ട്. അധർമ്മം ഇപ്പുറത്തു നിന്ന് അധർമ്മം കൊടുത്തിരിക്കുക, പാസ്റ്ററെ കുറ്റം പറഞ്ഞു. അധർമ്മം പോയി, സ്നേഹവും തണുത്തു, ചതിപ്പെട്ടു, കർത്താവിൽ നിന്നും പോയി, സഭയിൽ നിന്നും പാടി, പാസ്റ്ററെ കുറ്റം പറഞ്ഞു, ടിങ് തീർന്നു. നമ്മൾ അങ്ങനെ ആകരുത് ദൈവമക്കളെ. നമ്മളെ കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവന് വേണ്ടി ശക്തമായി നിൽക്കുന്നവരായിരിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനം സ്ഥിരമായി വായിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ഉറച്ച്, മറ്റുള്ളവര് പറയുന്നതിനെ ദൂരോട്ട് മാറ്റി കർത്താവ് പറയുന്നത് കേൾക്കുവാൻ, ദൈവവചനം, യേശുവിന്റെ വചനം, വിശുദ്ധ വചനം, വിശുദ്ധ ബൈബിൾ എടുത്ത് നിങ്ങൾ വചനം വായിക്കണമേ. പെട്ടിക്കകത്ത് കൂട്ടിവെക്കുവാനും ഷോക്കേസിൽ മാറ്റിവെക്കുവാനുള്ളതല്ല ദൈവവചനം. ഇന്ന് മുതൽ നിങ്ങൾ എടുത്ത് വായിക്കണം. ഉൽപ്പത്തി, ഒരാൾ ഉൽപ്പത്തി ഉറപ്പ് വായിക്കുക ഒരു ദിവസം, ഒറ്റ ദിവസം തന്നെ. ആദ്യം ഉൽപ്പത്തി വായിക്കുക, സങ്കീർത്തനം വായിക്കുക, പുതിയ നിയമം വായിക്കുക. വായിച്ച് 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 ബൈബിൾ മുഴുവൻ ഇടത് വലത് വായിച്ച് തീർക്ക്. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവ് സംസാരിക്കുന്നത് എന്താണെന്ന്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രെയർ ലൈനിൽ വിളിക്കാം. May the Lord richly bless you. വചനം വായിക്കണം, മറന്നു പോകരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Thank you and shalom.